Hi friends, about Anup Communication or a new channel like a lot of saw them. And then we have a channel and speed track on the world. You guys are not aware of it. And we have a small refresh. So, we have a small refresh. We have a little bit. But I'm going to say, I am going to say that. I am going to go to the house. ഈ ടെർമിനലിൽ ക്ലാവ് വരുന്നതെന്നൊക്കെയാണ് പറഞ്ഞത് നമുക്ക് എത്രത്തോളം മാസമാണെന്നൊന്നും നമുക്കറിയില്ല ബാറ്ററി പഴകുമ്പോൾ ക്ലാവ് ഉണ്ടാവും എന്നൊക്കെയാണ് പറയുന്നത് പറ്റാവുന്നതിലൊക്കെ ടൈറ്റ് ചെയ്യുന്നു ഒരുപാട് ടൈറ്റ് ആരും ചെയ്യരുത് ടെർമിനലിൽ ചിലപ്പോൾ അടിച്ചു ആ കുറ്റി ചിലപ്പോൾ പറഞ്ഞ് കയ്യിൽ പക്ഷേ വണ്ടിയിൽ നമ്മൾ ടച്ച് ചെയ്തിട്ടാണ് I am going to go to the remote. ഈ സൈഡ് അഴിക്കരുത് പോസിറ്റീവ് അഴിച്ച ആദ്യം പോസിറ്റീവ് അഴിച്ച ടെർമിനൽ വെച്ചുകൊണ്ട് നിങ്ങൾ ആദ്യം പോസിറ്റീവ് അഴിച്ച ഇവിടെ ഈ അഴിക്കുന്ന സമയത്ത് ഇങ്ങനെ ടെർമിനൽ അഴിക്കുമ്പോൾ സ്പാർക്ക് വരും വെറുതെ സ്പാനർ ഇട്ട് പിടിക്കുമ്പോൾ സ്പാർക്ക് വരും ആദ്യം നെഗറ്റീവ് അത് മാറ്റി വെക്കണം എന്നിട്ട് മാറ്റി വെച്ചിട്ട് വേണം പോസിറ്റീവ് അഴിക്കുന്നത് ഇതിൽ ക്ലാബ് എന്ന് പറയാനായിട്ട് കുറേ ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ എങ്ങനെ പോയി എന്നൊരു എടുത്തില്ല ഞാൻ അതിനിടയ്ക്ക് വർക്ക്ഷോപ്പിൽ കയറ്റിയായിരുന്നു അപ്പോൾ ആരെങ്കിലും ശരിയാക്കി കാണാം പക്ഷേ പൊടി ഉണ്ടാവില്ല അസലായിട്ട് നല്ല പൊടിയുണ്ട് ഞാൻ പൊടി തുടച്ച് കളഞ്ഞിട്ടുണ്ട് എന്നാലും വെറുതെ ഒന്ന് കണ്ടുവരാ എമരി പേപ്പർ ഇട്ട് വറുക്കുന്നുണ്ട്
മെമ്മറി പേപ്പർ എന്നൊക്കെ ഞാൻ നമ്മുടെ ഒരു കൂട്ടുകാരൻ പറഞ്ഞത് ഇതിനങ്ങനെയും പേരുണ്ടെന്ന് അറിഞ്ഞു കേട്ടോ. ശരിക്കും ഈ സാധനം ഞങ്ങളൊക്കെ സാൻ പേപ്പർ എന്ന് പറയാം, സാൻ പേപ്പർ തരി പോലുള്ളതുകൊണ്ട് ഇത് അഴിക്കില്ല. അമ്മ ടെർമിനലിൽ എപ്പോഴും നെഗറ്റീവ് അഴിച്ചിടാറുള്ളൂ, പോസിറ്റീവ് അഴിക്കാറില്ല. അതുകൊണ്ട് ടെർമിനൽ ക്ലീൻ ചെയ്ത് പിന്നെ നമ്മുടെ ഈ സോക്കറ്റ് ഒന്ന് ക്ലീൻ ചെയ്യാം കേട്ടോ. അത് ഈ സാൻ പേപ്പർ തിരിച്ച് മടക്കിട്ടേ, ജസ്റ്റ് ഒന്ന് റോൾ ചെയ്ത് വിടാം. ഇതൊന്നും അഴിക്കാറൊന്നുമില്ല, എൻ്റെ മോളാണ് കേട്ടോ. എൻ്റെ മോള് ഇതിൻ്റെ ഇടയിൽ വന്നിട്ട് വർത്താനം പറയണം. ഫ്രണ്ട്സ്, അപ്പം നമ്മളെ ഇതിലിപ്പോൾ ടെർമിനൽ സെറ്റ് ചെയ്യണം കേട്ടോ. ഇത് ഇച്ചിരി നോക്കിയെങ്കിലും ചെയ്യണം. ഈ പോസിറ്റീവ് സൈഡാണ് ഉള്ളതാണ്ട് സപ്ലൈ മൊത്തം പോയേക്കണം. നമ്മൾ പിന്നെ ഒരു കണ്ണ് കാണാത്ത മനുഷ്യനായതുകൊണ്ടും നമ്മൾ ഇത് നോക്കിയെങ്കിലും ചെയ്തില്ലെങ്കിൽ ഇത് സബിൻ്റെ വയറൊക്കെ കൊടുത്തിട്ടുണ്ട് പുറകിലേക്ക്. അപ്പോൾ സീറ്റിംഗ് ആയിട്ട് ഇരുത്താം, ഇരുന്നാൽ നോക്കാനായിട്ട് ഇപ്പം വേറെ മാർഗമൊന്നുമില്ല. അങ്ങനെയൊക്കെ തന്നെ നമ്മൾ നോക്കുക, ഉള്ള ഗ്യാപ്പിൽ കൂടി ഇട്ട് ടൈറ്റൻ ചെയ്യുക. സ്ലിപ്പാവുണ്ടെന്നാലും ടൈറ്റ് ചെയ്തിട്ട് അത്രയൊക്കെ മതി. ഇനി വേറെ വയറുകളൊന്നും വിട്ടിട്ടില്ല എന്ന് വിചാരിക്കണം. ഇതൊക്കെ ഓരോ സംഭവങ്ങളാണ്. കവറിങ്ങ കൊടുത്തിട്ടുണ്ട്, വെറുതെ ആണ്. ഇനി നമുക്ക് നെഗറ്റീവ് എടുത്ത് കൊടുക്കാം. നെഗറ്റീവ് നീ നല്ല ഒച്ച മരണം പേടിക്കണ്ട കേട്ടോ, ഈ ഞാവും ഞാവും ഞാവെന്ന് കേൾപ്പൊക്കെ. പോസിറ്റീവ് സെറ്റ് ചെയ്യണ, അല്ല നെഗറ്റീവ് സെറ്റ് ചെയ്യണാണ്. ഡബിൾ എൻ്റെ ഒന്നും അത്ര ഒക്കെയൊന്നുമില്ല. അതെന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്ത് അലാം വെച്ചിട്ടുണ്ട്. ഇനി ഇത്രയും രണ്ട് ടെർമിനൽ ഊരിയിട്ട് സെറ്റ് ചെയ്യുമ്പോഴേ ഞാൻ അവരോട് പേടിക്കണ്ടെന്ന് പറഞ്ഞാണ്. ഇതിൻ്റെ അകത്ത് തന്നെ നല്ല സൗണ്ടാണേ. നോക്കാം എന്തൊക്കെ വർക്ക് ചെയ്യും, എന്തൊക്കെ വർക്ക് ചെയ്യാം. എല്ലാം ഒരു കൈവിട്ട കളിയല്ല മക്കളെ. ഇനി ഇതൊക്കെ വർക്ക് ചെയ്യോ വർക്ക് ചെയ്യില്ല നമുക്ക് നോക്കാം. ആ ഇപ്പൊ ശരിയായി. അപ്പൊ അതാണ് അധികം നമുക്ക് എന്ത് മനസ്സിലാക്കാം, കുറച്ച് കാലം ഇങ്ങനെ ഈ റിമോട്ട് ക്യാച്ച് ചെയ്യാതെ വന്നു കഴിഞ്ഞാല് ഇതുപോലെ ടെർമിനൽ അഴിച്ചിട്ടിട്ട് ഒന്ന് സെറ്റ് ചെയ്യുക, താൽക്കാലികമായിട്ട് അത് ശരിയാവും. ഇനി കുറേ നാളത്തേക്ക് അത് അങ്ങനെ തന്നെ നിൽക്കുമെന്നുള്ളത് ഞാൻ അടുത്ത വീഡിയോയിലൂടെ പറയാം. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ എനേബിൾ ആക്കിയിട്ട് അടിച്ചൊന്നും പൊട്ടിക്കണ്ട, ഓൾ എന്നുള്ള ഓപ്ഷൻ ആക്കാം. ഓക്കെ.